നമസ്കാരം. ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട രണ്ട് തീവ്രവാദികളെ പിടികൂടി പോലീസ്. അഥർ പർവേഷ്, മുഹമ്മദ് ജലാലുദ്ദീൻ എന്നിവരെയാണ് പിടികൂടിയത്. ബീഹാറിലെ ഫൽപൂരി ഷെരീഫ് മേഖലയിൽ വെച്ചാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ജൂലൈ 12 അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിന് നേരെ ആക്രമണം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത്. മോദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിനായി ഈ ഭീകര സംഘം ജൂലൈ 6-7 തീയതികളിൽ പ്രത്യേകം യോഗം ചേർന്നിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആക്രമണം നടത്തുന്നതിനായി പ്രതികൾ ഫുൽവാരി മേഖലയിൽ ആളുകൾക്ക് ആയുധ പരിശീലനം നൽകുകയും യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നതായും പോലീസ് വ്യക്തമാക്കി. പട്നയ്ക്ക് സമീപം ഫുൽവാരി ഷെരീഫിൽ പരിശീലനം നടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായതെന്നാണ് വിവരം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്നാണ് പ്രദേശത്ത് പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ ഓഫീസിൽ നിന്നും തീവ്ര ലഘുലേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഝാർഖണ്ഡ് പോലീസിൽ നിന്നും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായ മുഹമ്മദ് ജലാലുദ്ദീൻ. അഥർ പർവേഷ് പട്നയിലെ ഗാന്ധി മൈതാനത്തിൽ നടന്ന സ്ഫോടന കേസിൽ പ്രതിയായ മജ്ജറിന്റെ സഹോദരനാണ്. പർവേഷിന്റെ ഇളയ സഹോദരൻ മജ്ജർ 2021-2022 കാലഘട്ടത്തിലെ ബോംബ് സ്ഫോടനങ്ങളുടെ പേരിലായിരുന്നു ജയിലിൽ പോയത്. കഴിഞ്ഞ 2 മാസമായി ഇവർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ വിളിച്ചു ചേർക്കുന്നുമുണ്ടായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഹോട്ടലുകളിൽ മുറിയെടുക്കുമ്പോഴും കള്ളപ്പേരാണ് ഇവർ നൽകിയിരുന്നത്. ലക്ഷങ്ങളുടെ ഫണ്ടും പർവേഷ് ശേഖരിച്ചിരുന്നു. മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നു എന്ന വ്യാജേനെ വാളുകളും കത്തിയും ഒക്കെ പ്രയോഗിക്കാൻ ഇയാൾ നാട്ടുകാരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ അന്യമതക്കാർക്കെതിരെ അക്രമത്തിനും പ്രേരിപ്പിച്ചു. CCTV ഫുട്ടേജുകളും ദൃക്സാക്ഷി വിവരണങ്ങളും തെളിവായിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI എന്നീ സംഘടനയുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നും തെളിഞ്ഞിരിക്കുകയാണ്. അതേസമയം സംശയാസ്പദമായ നിരവധി രേഖകൾ ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്നും പോലീസ് വെളിപ്പെടുത്തി. 25 PFI അനുകൂല ലഘുലേഖകളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത്. പാട്നയിൽ ആയോധന കലയും വിദ്യാഭ്യാസവും നൽകാനെന്ന പേരിൽ ജലാലുദ്ദീനും അസറും ഇവിടെ ഒരു പരിശീലന കേന്ദ്രം നടത്തി വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നും മുസ്ലിങ്ങളെ ഹിന്ദുക്കൾക്കെതിരെ തിരിക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. കേരളം, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും യുവാക്കൾ ഇവിടെ പരിശീലനം നേടുന്നതിനായി സന്ദർശനം നടത്തിയിരുന്നെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവർ പണം വാങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു. ഫുൽവാരി ഷെരീഫ് മേഖല കേന്ദ്രീകരിച്ച് ഭീകരവാദ സംഘം തമ്പടിച്ചിരുന്നതായി ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.